വലിയ പരിപാടിയാണ്. എത്ര ആൾക്കാർ വരും? ഒരു ലക്ഷത്തിന്റെ പേരിൽ ആള് വരും. സ്റ്റെപ്പിന്റെ പകുതി പോലും ആയിട്ടില്ല. അപ്പതിന് ബ്ലോഗർ ക്ഷീണിച്ചു പോയി. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. ഈ വരികളിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന്. ഇന്ന് നമ്മൾ പോകുന്നത് നാരായണത്ത് ഭ്രാന്തൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന രായിരനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രം, അതായത് രായിരനെല്ലൂർ ആമയൂർ മന എന്ന സ്ഥലത്തേക്കാണ്. വരരുചിയുടെ പന്ത്രണ്ടാമത്തെ മകനായി ജനിച്ച നാരായണത്ത് ഭ്രാന്തനെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ നാരായണത്ത് മംഗലം ആമയൂർ മനയിലെ ആളുകൾക്ക് തൂതപ്പുഴയുടെ തീരത്ത് നിന്ന് കിട്ടുകയും അവരദ്ദേഹത്തെ എടുത്തു വളർത്തുകയും ചെയ്തു. അങ്ങനെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് രായിരനെല്ലൂർ മനയിൽ അദ്ദേഹം എത്തുകയായിരുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അവിടെ എത്ര മണിക്ക് തുറക്ക്? 7 മണിക്ക്. എത്ര മണിക്ക് തുറയ? 8 മണിക്ക്. ഓക്കെ. അങ്ങനെ നമ്മള് ഇപ്പോഴാണ് കറക്റ്റ് ഒരു വഴിയിലെത്തിയത്. ഇവിടുന്ന് നമ്മൾ ചോദിച്ച് പോവാം. മാപ്പൊന്നും കിട്ടുന്ന കാര്യമില്ല, മാപ്പിലൊന്നും വഴി കിട്ടുന്നില്ല. ലൊക്കേഷനൊന്നും വെച്ച് ആരും വരരുത്. ലൊക്കേഷനിലൊന്നും കിട്ടില്ല. ചോദിച്ചു വരണം, ലൊക്കേഷനിലൊക്കെ തെറ്റാണ്. നാരായണത്ത് മംഗലത്ത് ആമയൂര് മന. അപ്പൊ നമുക്ക് ആ മനയിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. ഈ മന ഏകദേശം 400 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ താമസമായിട്ട് ഇപ്പോൾ ഒരാൾ തന്നെ ഉള്ളൂ. അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം ഇവിടുത്തെ കാര്യങ്ങളും, അതേപോലെ നാരായണത്ത് ഭ്രാന്തൻ ആരായിരുന്നു എന്നും എല്ലാം നമുക്ക് ചോദിച്ചറിയാം. ഇവിടെ രായിരനെല്ലൂർ മലയാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. അവിടെ നാരായണത്ത് ഭ്രാന്തന് ദേവി പ്രത്യക്ഷമായിട്ടുള്ള സ്ഥലമാണ്. ആ ദേവി പ്രത്യക്ഷമായപ്പോൾ നാരായണത്ത് ഭ്രാന്തൻ പൂജ ഇറങ്ങി. അപ്പോൾ ആ പൂജയ്ക്ക് വേണ്ടിയിട്ട് ചിത്തല്ലൂരാണ് നാരായണത്ത് ഭ്രാന്തനെ എടുത്തു വളർത്തിയിട്ടുള്ള സ്ഥലം. ചിത്തല്ലൂർ എന്ന് പറഞ്ഞാൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിലും മണ്ണാർക്കാട് താലൂക്കിൽ. അവിടുന്ന് അദ്ദേഹത്തിനെ എടുത്തു വളർത്തിയിട്ടുള്ള കുടുംബത്തിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അങ്ങനെ പൂജ
ആ കുടുംബമാണ് പൂജ ചെയ്യുന്നത്. നിങ്ങളിപ്പോ കുടുംബത്തിൽ പെട്ടതാണോ? അതെ. ഇവിടെ താമസം എത്ര ആളാക്കും? ഇവിടെ ഇപ്പോ ഒരാളെ ഉണ്ടാവുള്ളൂ. ഇത് എത്ര വർഷമുള്ള മനയാണ്? ഇതൊരു 400 വർഷം പഴക്കമുള്ള മനയാണ്. നാരായണപുരാന്തം ദേവി ദർശനം കൊടുത്ത ദിവസമാണ് തുലാമാസം. തുലാമാസം അതാണ് അത്രമാസം. ഇവിടെ 18-ാം തീയതി എന്തോ പൂജ നടക്കുന്നുണ്ട്. അതാണ് തുലാമാസം 1-ാം തീയതിയാണ്. അത് വലിയ പരിപാടിയാണ്. എത്ര ആൾക്കാർ വരും? അത് ഒരു 100,000 പേരിലെ ആള് വരും. അപ്പൊ മതം ഒന്നുമില്ല, എല്ലാവർക്കും കേറാം. എല്ലാവർക്കും കേറാം. ഇപ്പൊ നമ്മള് പോയ മനയുടെ നേരെ മുന്നിലാണ്, ഈ മനയുടെ ബാക്ക് സൈഡിലുള്ള വഴിയിലാണ് നാരായണത്ത് പ്രാന്തന്റെ മലയിലേക്കുള്ള വഴി. മലയിൽ ഭഗവതി ക്ഷേത്രം. അപ്പൊ ഇവിടെ വരുന്നവർ എന്തായാലും 6 മണി മുതൽ രാവിലെ 8 മണി വരെയാണ് ഇവിടെ പൂജ ഉണ്ടാവുന്നത്. അതിനുശേഷം വൈകിട്ട് 5 മണി വരെ കാഴ്ചക്കാർക്ക് വന്നു പോവാം. 5 മണിക്കുള്ളിൽ ഇവിടുന്ന് പുറത്തിറങ്ങിക്കൊള്ളണം എന്നാണ് ഇവിടെ ഉള്ള അറിയിപ്പ്. അതെ, സ്റ്റെപ്പിന്റെ പകുതി പോലും ആയിട്ടില്ല. അപ്പതിന് ബ്ലോഗർ ക്ഷീണിച്ചു പോയി. ഒരു വ്യക്തമായ കണക്ക് അറിയില്ല, ഏകദേശം 477 സ്റ്റെപ്പാണെന്നാണ് താഴെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പകുതി കയറിയപ്പോൾ ഉള്ള വ്യൂ ആണിത്. ബാക്കി വ്യൂ മുകളിലെത്തിയിട്ട് കാണാം. അവിടെ ഒരു കിണറുണ്ട്, നമുക്ക് ആ കിണറിലൊന്ന് പോയേക്കാം. മരട സ്റ്റെപ്പ് തീരുന്ന ഭാഗത്താണ് കിണറുള്ളത്. അമ്പലത്തിലേക്കുള്ള വെള്ളം ഒക്കെ ഇവിടുന്നാണ് എന്നാ കേട്ടിട്ടുള്ളത്. പോയി നോക്കാം. വെള്ളമൊക്കെ ഉണ്ട്, ഇത്ര ഹൈറ്റിൽ കിണറിൽ ഫുള്ള് വെള്ളമാണ്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ. സ്റ്റെപ്പ് തീർന്നു. പണ്ടത്തെ കാലത്ത് വെച്ച സ്റ്റെപ്പാണ്.
ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് ഇവിടെ 18-ാം തീയതി അതായത് ഒക്ടോബർ 18 നടക്കുന്ന പരിപാടി നാരായണത്തുപ്രാന്തിന് ദേവി ദർശനം കൊടുത്ത ദിവസമാണ് തുലാമാസം 1-ാം തീയതി. അന്നാണ് ഇവിടെ 100,000-ത്തോളം ആളുകൾ അടങ്ങുന്ന ആഘോഷം നടക്കുന്നത്. അതിൻ്റെ ഒരുക്കത്തിലാണ് ഇവിടെ ഉള്ളവർ. നേർത്തൊരരുവി തൻ താരാട്ട് തളരുമ്പോഴും ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ട് തളരുമ്പോഴും കനിവിടൊരു കല്ല് ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു എൻ്റെ ചിറകിനാകാശവും നീ തന്നു നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു ആത്മശിഖരത്തിലൊരു കൂടു തന്നു ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ടു തളരുമ്പോഴും ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ടു തളരുമ്പോഴും കനിവിടൊരു കല്ല് കനിമധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും എൻ ആയിരത്തി തൊള്ളായിരത്തി 1995 10-ാം മാസം 18-ാം തീയതി സുരേന്ദ്ര ബാലകൃഷ്ണൻ പണികഴിപ്പിച്ച നാരായണത്ത് പ്രാന്തിൻ്റെ ഒരു ഭീമൻ ശില്പി ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ 8 മണിക്ക് ശേഷമുള്ളൂ, അല്ല ഇവിടെ ഉള്ളൂ. മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു എൻ്റെ ചിറകിനാകാശവും നീ തന്നു നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു ആത്മശിഖരത്തിലൊരു കൂടു തന്നു ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ട് തളരുമ്പോഴും ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ട് തളരുമ്പോഴും കനിവിടൊരു കല്ല് കനിമധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും ിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു എൻ്റെ ചിറകിനാകാശവും നീ തന്നു നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു ആത്മശിഖരത്തിലൊരു കൂടു തന്നു ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ട് തളരുമ്പോഴും ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ട് തളരുമ്പോഴും കനിവിടൊരു കല്ല് കനിമധുരമാകുമ്പോഴും
കാലമിടറും ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു എന്റെ ചിറകിനാകാശവും നീ തന്നു നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു ആത്മശിഖരത്തിലൊരു കൂടു തന്നു ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ടു തളരുമ്പോഴും ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ടു തളരുമ്പോഴും കനിവിടൊരു കല്ല് കനിമധുരമാകുമ്പോഴും കാലമിടറും നമ്മൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ കോറി കണ്ടു. കോറി പിന്നെ ഞങ്ങളുടെ പ്രത്യേക ഹൈലൈറ്റാണല്ലോ. എല്ലാ വീടുകളിലും കോറി മസ്റ്റാണ്. പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ്, കുട്ടികളെയൊന്നും കാണിക്കരുത്. കൂടുതലാണ്, കുറച്ച് ഡേഞ്ചർ കോറിയാണ്. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് മാറാം. ഇനിയിപ്പോൾ ആരെയും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പൊ അവസാന സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങി. എല്ലാരും വന്നവരൊക്കെ പോയിക്കണ്, നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ.